ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. ഗുജറാത്തിലെ കെവാഡിയയിൽ സംസാരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഈ വിഷയം വീണ്ടും ഉയർത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും പ്രധാനമന്ത്രി ഇത് സൂചിപ്പിച്ചിരുന്നു. എന്താണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്? നിലവിൽ രാജ്യത്ത് എവിടെയെങ്കിലും എല്ലാ വർഷവും തിരഞ്ഞെടുപ്പ് നടക്കുന്ന അവസ്ഥയുണ്ട്. ഇത് വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുകയും അമിത ചെലവ് ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നതാണ് പ്രധാനമന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ ഒറ്റ വോട്ടർ പട്ടിക വേണമെന്ന ആവശ്യം കാലങ്ങളായി BJP ഉന്നയിക്കുന്നു. വ്യത്യസ്തമായ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തിരഞ്ഞെടുപ്പ് നടത്തുന്നതും അനാവശ്യ പണച്ചെലവ് ഉണ്ടാക്കും എന്ന് പ്രധാനമന്ത്രി പറയുന്നു. അതിന് പരിഹാരമായി പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള തിരഞ്ഞെടുപ്പുകൾ ഒറ്റ വോട്ടർ പട്ടിക ഉപയോഗിച്ച് ഒരുമിച്ച് നടത്തുക. BJP മുൻ ദേശീയ പ്രസിഡന്റും വാജ്പേയി സർക്കാരിലെ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന LK അദ്വാനിയാണ് ഈ ആവശ്യം നടപ്പിലാക്കണമെന്ന് പ്രത്യക്ഷത്തിൽ ആവശ്യപ്പെട്ട ആദ്യത്തെ രാഷ്ട്രീയ നേതാവ്. 1999 ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ സമയക്രമം ഏകീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് BP ജീവൻ റെഡ്ഡി മേധാവിയായ ലോ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. 2003 പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഈ വിഷയം സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തിയിരുന്നു. ഒറ്റ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ കാലാവധി തീരും മുൻപ് സർക്കാർ നിലം പതിച്ചാൽ അവശേഷിക്കുന്ന കാലാവധിക്ക് വേണ്ടി മാത്രം ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന പോംവഴി. എന്നാൽ ഇത് നടപ്പിലാക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി വേണം. 5 വർഷത്തെ നിശ്ചിത കാലാവധി എന്ന വകുപ്പ് ഭേദഗതി ചെയ്യാനാണ് BJP ഇപ്പോഴത്തെ നീക്കം. എന്നാൽ അതിന് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണ നേടാൻ BJP ഇതുവരെയും സാധിച്ചിട്ടില്ല. ഈ ആശയം കൂടാതെ രാജ്യത്തെ എല്ലാ നിയമസഭകളുടെ പ്രവർത്തനങ്ങൾക്കും കേന്ദ്രീകൃത ഡേറ്റാബേസ് വേണമെന്നും കാലോചിതമല്ലാത്ത നിയമങ്ങൾ നീക്കം ചെയ്യണമെന്നും പ്രധാനമന്ത്രി പറയുന്നു.